ഹലോ, ഞാനീ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ സ്വീഡനിൽ എത്തിച്ചിട്ട് ഇപ്പം ഒരു വർഷത്തോളം ആവാനാവുന്നു. ഞാനിവിടെ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ഈ സ്വീഡനിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്കിവിടെ മുൻ പരിചയക്കാരോ അതായത് റിലേറ്റീവ്സോ ഡയറക്റ്റ് സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിഞ്ഞം പുറഞ്ഞും തപ്പിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കോണ്ടാക്റ്റും, പിന്നെ ഈ വിസ കിട്ടുന്ന സമയമായപ്പോഴത്തേനും നമ്മൾ ഈ വർഷം വരുന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിനകത്ത് കൂടെ ഒത്തിരി കോണ്ടാക്റ്റുകൾ കിട്ടി, ഇത്രയേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിരുന്നു അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു നമുക്കത് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ഈ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളും പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ അറിവുകളും ജസ്റ്റ് ഒന്ന് പറയാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഈ വീഡിയോ. എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഈ തവണ വരുന്ന പിള്ളേരുടെ അടുത്ത് നിന്ന്. കുറേ പേരൊക്കെ കോൺടാക്ട് ചെയ്തായിരുന്നു, അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് എന്നാ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. യെസ്, ഹാംസ്റ്റഡിൽ പ്രധാനമായിട്ടും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് HFAB, ദെൻ വില്യംസ്, ബ്ലോക്കറ്റ്, പിന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ലാഗൻ ഹൈ ഹാംസ്റ്റഡ്, ദെൻ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ്. ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ ഈ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൽ മെയിനായിട്ട് ഞങ്ങളൊക്കെ താമസിക്കുന്ന മെജോറിറ്റി ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നത് HFAB ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഈ HFABയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ന് രജിസ്റ്റർ ചെയ്യുന്നോ അന്ന് മുതൽ പെർ ഡേ നമുക്ക് ഓരോ പോയിന്റ് കയറുവാണ്. അതായത് ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരൊരു അപ്പാർട്ട്മെൻറ്റ് വിൽക്കാൻ ഇട്ട് കഴിഞ്ഞാൽ, ഐ മീൻ റെൻറ്റിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആൾക്കാർക്കാണ് ഇവരത് അലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നോ അത്രയും പോയിന്റ് നിങ്ങൾക്ക് കൂടി കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടായിരുന്നു വന്നേ. അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ HFABയുടെ വെബ്സൈറ്റിൽ പോവുക, അതിനകത്ത് കോൺടാക്ട് മെയിൽ ഐ ഡി കിടപ്പുണ്ട്. ഐ ഗസ് ഇറ്റ്സ് info@hfab.se/something. യു ജസ്റ്റ് മേക്ക് ഇറ്റ് കൺഫേം ആൻഡ് ഡു ഇറ്റ്. അതിലേക്ക് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ കൺഫേമായ NSR നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നൊരു പേജോ അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഇങ്ങനെ ഏതെങ്കിലും അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ പഠിക്കാൻ വരുവാണ്, എനിക്കൊരു ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഈ വർക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും. നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വെരിഫൈ ചെയ്യും, നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അക്കൗണ്ട് തുടങ്ങാം, ആ ഡേറ്റ് അനുസരിച്ച് നമുക്ക് പോയിന്റും കയറും. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ആക്ച്വലി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കും, വരാൻ ആഗ്രഹിക്കുന്ന കൺഫേമായ ആൾക്കാർ ചെയ്തിരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പോയിന്റ് വൈസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഒരു 3 മാസത്തെ വല്ലതും പോയിന്റേ കയറത്തുള്ളൂ. അത് വെച്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളും കുറവാണ്, ബിക്കോസ് ഓൾറെഡി 6000 5000 ഒക്കെ മുകളിൽ റാങ്കുള്ള ആൾക്കാരാണ് ഈ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ, HFABന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ, ദർ ഇസ് എ സിസ്റ്റം കോൾഡ് ലോഡ്നിങ്. അതായത് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും സ്വീഡൻ ടൈം 7 മണിക്ക് ഈ പോയിന്റ് വൈസ് അല്ലാണ്ട് ഇവർ ലോട്ടിട്ടിട്ട് താല്പര്യമുള്ള നമ്മളിപ്പോൾ ഈ ലോട്ടണിങ് അത് നമുക്ക് ആ വെബ്സൈറ്റിൽ വീടുകളുടെ പരസ്യം വരുന്നതിൻ്റെ അടുത്ത ഒരു പച്ച കളറിൽ ലോട്ടണിങ്ങിന് എഴുതിയ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പറ്റും. ആ അങ്ങനത്തെ ഉള്ള അപ്പാർട്ട്മെൻറ്റ് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൊവ്വയും വ്യാഴവും വൈകിട്ട് 7 മണിക്ക് ഇവർ ലോട്ടെടുത്തിട്ട് അതിൽ താല്പര്യമുള്ള 5 പേരെ അവർ ലോട്ടിട്ടെടുക്കും. സോ ദർ ഇസ് എ ചാൻസ്, നമുക്ക് ലെക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. 1 സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ്, 2 നോർമൽ അപ്പാർട്ട്മെൻറ്റ്. സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ റൂമായിരിക്കും, ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, കിച്ചണും എല്ലാം കൂടെ ഒന്നിച്ചുള്ളത്. അതെന്ന് പറയുമ്പോൾ പിള്ളേരുമായിട്ട് വരുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല, പക്ഷേ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർക്കോ ഈവൻ കപ്പിളായിട്ട് വരുന്ന ആൾക്കാർക്കോ അഡ്ജസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സുഖമായിട്ട് താമസിക്കാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെൻ്റ് ഏറ്റവും കുറവാണ്, കറണ്ട് ബിൽ അഡീഷണൽ ഇല്ല. ഓൾറൗണ്ട് ഒരു 3500 തൊട്ട് 4000 4200 വരെയുള്ള സെക്കിലാണ് പറയുന്നത്, റേഞ്ചിലാണ് അതിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. സോ അത് വളരെ ഈസി ആയിട്ട് കിട്ടും. അതിന് നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ലോട്ടറിങ്ങോ വല്ലോ അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആകെ വേണ്ടത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമുക്ക് എല്ലാ ഡോക്യുമെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്ത് ഫസ്റ്റ് കോൺട്രാക്ട് തന്നെ മേടിക്കാം. ദർ ഇസ് ഈസി ചാൻസ് ടു ഗെറ്റ് ദാറ്റ്. രണ്ടാമത്തേത് തന്നെ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്നത് നോർമൽ അപ്പാർട്ട്മെൻ്റ് ആണ്. അത് ഒരു 4000 തൊട്ട് ഏത് റേഞ്ചിൽ വേണമെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ അപ്ലൈ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് എന്നാ ഒരു ഈ റേഞ്ച് ഇതാണ്. നിങ്ങൾക്ക് അഥവാ ഈ ലോട്ടറിങ് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ മന്ത്ലി ഇത് വെച്ച് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള വരുമാനം ഉണ്ടെന്നുള്ള രീതിയിൽ നാട്ടിലെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ജോബ് കോൺട്രാക്റ്റോ എല്ലാം കാണിക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൺട്രാക്റ്റ് എഴുതുന്നത് 2 രീതി നമുക്ക് എഴുതാം.
ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് കോൺട്രാക്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പോയിന്റ് വൈസ് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോട്ടണിങ് കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പേര് തന്നെ, നമ്മുടെ സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടോ, ഇനി അഥവാ സാധാ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ ജോബ് കോൺട്രാക്റ്റ് വെച്ചിട്ടോ നമ്മുടെ പേര് നമുക്ക് തന്നെ കിട്ടുന്ന കോൺട്രാക്ട് ഫസ്റ്റ് ഹാൻഡ്. ഇനി അതല്ല, ഇവിടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ അവരോട് അപ്പാർട്ട്മെൻറ്റ് കോൺട്രാക്ട് സൈൻ ചെയ്ത് മേടിച്ചിട്ട് അവരുടെ പേരിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത കോൺട്രാക്ട് എഴുതി സെക്കൻഡ് ഹാൻഡ് കോൺട്രാക്റ്റിൽ മേടിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് മലയാളികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം നിങ്ങൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ അഡീഷണലി കുറച്ചുകൂടെ റെൻ്റ് ചോദിക്കും. പിന്നെ ഒരു മാസത്തെ റെൻ്റ് വല്ലതും എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആട്ടോ, പേഴ്സൺ ടു പേഴ്സൺ അത് വാരി ചെയ്തും, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്ന് നിങ്ങൾ ഇറങ്ങുന്നോ അതിന് 3 മാസം മുന്നേ നമ്മൾ പറയണം. നമുക്ക് 3 മാസം നോട്ടീസ് പീരീഡ് ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഇറക്കി വിടണമെങ്കിൽ അവർ പറയും നിങ്ങൾ 3 മാസം വരെ സമയം നമുക്ക് കിട്ടും. അപ്പം ഇതാണ് HFAB ഒരു ഒരു ഓവറോൾ. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും പോയിന്റ് വിടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഓർത്ത് വെച്ചേക്കുന്ന പോയിന്റുകൾ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യംസ് ഇതുപോലെ ഒരു വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾക്ക് ഞാനത് ഇവിടെ വന്നിട്ടാണ് ചെയ്തത്, എനിക്ക് അവിടെ നിന്ന് ചെയ്തിട്ടില്ലായിരുന്നു. അതുണ്ട്, ആ സൈറ്റിൽ കയറി നോക്കാം നിങ്ങൾക്ക്. പിന്നെ ബ്ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മീഷനുണ്ട്, ബട്ട് ഈവൻ ദോ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അതിലും കയറി നോക്കാം. ഇവിടെയൊക്കെ സമ്മർ ഹൗസസ് ഉണ്ട്, ബീച്ച് ഹൗസിനോട് ചേർന്നിട്ട് വലിയ വലിയ ആൾക്കാർ താമസിക്കണേ വീടിൻ്റെ ചെറിയ ഔട്ടേജ് പോലത്തെ ഹൗസസ്, അതിൻ്റെ കുറേ അഡ്വർടൈസ്മെന്റുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, ദർ ഇസ് സ്കാംസ്. ഈ ഫിലിപ്പീൻസ് ആണ്, ഞങ്ങൾ ഇവിടെ നെതർലാൻഡിലാണ്, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കീ കിട്ടും, നിങ്ങൾ എൻ്റെ ഈ അക്കൗണ്ടിലേക്ക് അയക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദർ ഇസ് മീൻ ഒരുപാട് പേര് പരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്, വ്യക്തമായ അന്വേഷണത്തിന് ശേഷം മാത്രം പൈസ അവിടുന്ന് അടയ്ക്കുക. അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അന്വേഷണം മണ്ടത്തരം കാണിച്ച് വെച്ചേക്കരുത്. ആ കാര്യം ശ്രദ്ധിക്കുക. ജസ്റ്റ് അന്വേഷിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് തന്നെ വരിക. പിന്നെ ഇതൊന്നും കിട്ടിയില്ല, HFAB കിട്ടിയില്ല. പിന്നെ ഫേസ്ബുക്ക് പേജ്, ആ പേജിൻ്റെ ലിങ്ക് ഞാൻ തരാം. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്, അതിലാണ് കൂടുതലും സ്കാംസ് നടക്കുന്നത്. പല ആൾക്കാർ നമുക്ക് ജെന്യുവൻ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് കൺഫേം ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ഇനി ഇതെല്ലാം ട്രൈ ചെയ്തു, ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു പ്ലാൻ ABCD എന്നുള്ള രീതിയിൽ ഏറ്റവും അവസാനത്തെ പ്ലാൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചോയ്സാണ് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഹാംസ്റ്റഡ് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വളരെ കുഞ്ഞു റൂമാണ്, വളരെ ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. റെൻ്റ് എന്ന് പറയുന്നത് 6,000-6,500 സെക്കിനുള്ളിലാണ് വരുന്നത്. ബട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് തല തയ്ക്കാൻ ഇടവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷനിലേക്ക് മീൻ പഠിത്തത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊരു ടെൻഷൻ വേണ്ട, ദാറ്റ് ഇസ് ആ ഓപ്ഷൻ എപ്പോഴും ഓപ്പൺ ആണ്. ബട്ട് ഈവൻ ദോ ഈ മൂവിംഗ് എന്നും ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇച്ചിരി പാടുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാൻ തന്നെ ശ്രമിക്കുക. അന്വേഷിച്ചിട്ടും ആലോചിച്ചിട്ടൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. അതായത് നന്നായിട്ട് മേക്ക് ഷുവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും ഞാൻ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഇത് ഇതാണ് ശരി എന്നുള്ള രീതിയിൽ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. തുകയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ ചെയ്യാം, ഓരോരുത്തർക്ക് ഓരോ രീതി ആയിരിക്കാം. ഇതെല്ലാം ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആണ്, അതെനിക്കിപ്പോഴും പറയേണ്ടി വരും. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന മലയാളികൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. എൻ്റെ നമ്പർ ഇപ്പോൾ ഓൾറെഡി കുറേ പേരുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്ത് കോൺടാക്ട് ചെയ്യാം, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. എന്ത് ഞങ്ങളിവിടെ നല്ല കുറേ മനുഷ്യന്മാർ ഓൾറെഡി ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്താവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. പിന്നെ എല്ലാം എന്താ പറയുന്നത്, പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ കയറി വരിക, പേടിക്കണ്ട. ഇനി വേറെ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ അക്കോമഡേഷനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എനിക്ക് ഞാനത്രയും മീൻ യൂട്യൂബ് ചാനലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് പറഞ്ഞു തരാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. സോ യാ, ദിസ് ഇസ് ഓൾ അബൌട്ട്. എന്തെങ്കിലുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, കമൻറ്റിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഈ ഒരു നോർമൽ അപ്പാർട്ട്മെൻറ്റിനെയും ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിനെയും കൂടെ ഒരു ചെറിയ വീഡിയോ ആഡ് ചെയ്യുവാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്, ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു 2-bedroom അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 6,000-7,000 സെക്കൻഡ് ഉള്ളിൽ വന്നു. ബട്ട് എല്ലാ അപ്പാർട്ട്മെൻറ്റും ഇതേ റേറ്റ് കിട്ടണമെന്നില്ല. 2-bedroom ഒക്കെ വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതലാണ് നോർമലായിട്ട്. ഡിപ്പെൻസ് ഓൺ ബിൽഡിങ്ങിൻ്റെ പഴക്കം, എന്നാ പറയുന്നത്, എത്ര സെൻറ്ററായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വീടിൻ്റെ വാടക നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് കോൺട്രാക്റ്റ് ആയിരുന്നു. നമുക്ക് പരിചയമുള്ളൊരു മലയാളി ചേട്ടൻ നമുക്കൊരു കുറച്ച് കാലത്തേക്ക് തന്നതായിരുന്നു. സോ അവർ മൂവ് ചെയ്തപ്പോൾ അവരുടെ നോട്ടീസ് പീരീഡിൽ നമ്മൾ താമസിക്കുകയോ ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലും ഇൻബിൽറ്റ് ആയിട്ട് ഫ്രിഡ്ജ്, ഫ്രീസർ, ഓവൻ, സ്റ്റൗ എന്നായാലും ഉണ്ടാവും. പിന്നെ ചില അപ്പാർട്ട്മെൻറ്റിൽ, ഈ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഡിഷ് വാഷറൊക്കെ കിട്ടി, പക്ഷേ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും കിട്ടണമെന്നില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
യാ പിന്നെ അത് മറ്റൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ഈ ഞാനൊക്കെ വന്നപ്പോൾ എനിക്ക് അതിൽ നിശ്ചയമില്ലാത്തതുകൊണ്ട് ഈ വെള്ളം ചൂടാക്കുന്ന ഹീറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊന്നും ആവശ്യമില്ല, ഇവിടെ ഒരു പൈപ്പ് തിരിച്ചാൽ ചൂടുള്ളൂ, അതൊക്കെ ഓൾവേസ് എപ്പോഴും അവൈലബിൾ ആണ്. സോ അങ്ങനെ അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പൈപ്പും വെള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ ഇതുണ്ടോ ഈ കാണുന്നതാണ് ഹീറ്റേഴ്സ്, ആക്ച്വലി അത് എല്ലാ റൂമിലും ഉണ്ട്. ഇതൊരു ഹാളിൻ്റെ പിക്ചറാണ്. റൂം ടെമ്പറേച്ചർ നമുക്ക് തന്നെ എപ്പോഴും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഹീറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും, ഫ്ലോ ഹീറ്റിംഗ് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഇതൊരു ഹാൾ, ഇതൊരു ബെഡ്റൂം, വാഷ്റൂം, ടോയ്ലറ്റ്സ്, ഇതെല്ലാം നല്ല പക്ക, എല്ലാം എക്യുപ്ഡ് ആയിരിക്കും. ഇപ്പോൾ കാണുന്നത് ഒരു സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് വളരെ കുഞ്ഞായിട്ട് ഒരു 21 സ്ക്വയർ ഫീറ്റ് ചെറുതാണ്. ഇതിൻ്റെ റെൻ്റ് ഒരു 3500 ഉള്ളിൽ വരുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. സ്റ്റുഡിയോ സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് കബോർഡ് ഏരിയ കുറച്ച് കുറവായിരിക്കും. ഒറ്റ റൂമിൽ കയറുന്നതേ ഒരു വലിയ ഹാളായിട്ടുണ്ട്. അതിൽ കുറച്ച് കബോർഡ് ഏരിയ റൈറ്റ് സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് ബാത്റൂം, പിന്നെ ഫ്രിഡ്ജും ഫ്രീസറും ഞാൻ പറഞ്ഞല്ലോ, സ്റ്റവും ഫോർ ഷുവർ. യാ ഇതാണ് അക്കോമഡേഷൻ, നോർമൽ അക്കോമഡേഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റും ഇത്രയും ഉള്ളൂ കേട്ടോ. ഈ സ്ഥലം ഒരു സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റും ഒരു നോർമൽ അപ്പാർട്ട്മെൻറ്റും ഞാൻ ഇട്ടുന്നേ ഉള്ളൂ.